നിഖിൽ നിൽക്കുന്നത് കണ്ണാടി പഞ്ചായത്തിലെ ബൂത്തിലാണ്. നിഖിൽ, കണ്ണാടി പഞ്ചായത്തിലെ നിഖിൽ നിൽക്കുന്ന ബൂത്ത്, ബാക്കി ബൂത്തുകൾ എന്താണ് അവസ്ഥ? ഹഷ്മി, ഞാനിപ്പോൾ ഉള്ളത് നഗരസഭാ പരിധിയിൽ തന്നെയാണ്. കണ്ണാടിയിലല്ല, നഗരസഭയിലെ 41, 42, 43, 44 ബൂത്തുകളിലാണ്. വലിയ തിരക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യട്ടെ, പോളിംഗ് ശതമാനം 30 കഴിഞ്ഞു, 28-ൽ നിന്ന് 30 കഴിഞ്ഞിരിക്കുന്നു. 12 മണിയിലെ പോളിംഗ് ശതമാനം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് ഔദ്യോഗികമായി പുറത്തുവിടുമ്പോൾ 30 കടന്നിരിക്കുന്നു പാലക്കാട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മെയിൽ വോട്ടർമാരുടെ ആകെ മാത്രം കണക്കെടുക്കുമ്പോൾ 31.92 നീണ്ട ക്യൂ ആണ് കാണാൻ കഴിയുന്നത്. നീണ്ട ക്യൂ പ്രകടമാണ്. ഇതിപ്പോൾ വെണ്ണക്കരയിലാണ്, നഗരസഭാ പരിധിയിൽ തന്നെയുള്ള വെണ്ണക്കരയിലെ ബൂത്തിലാണ് ഞാനുള്ളത്. 44-ാം ബൂത്തിലാണ്. ഇവിടെ നല്ല തിരക്കാണ്. ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരാൾ പറയുന്നു, എല്ലാ തവണയും ഇവിടെ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഈ ഉച്ച സമയമാണ്, ഉച്ച സമയത്തായിട്ട് പോലും ഇത്രയധികം ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടേക്ക് എത്തിച്ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തവണത്തെ പോളിംഗ് ശതമാനം ഒരു പക്ഷേ ഉയർന്നേക്കും എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ എല്ലാ തവണയും ഇങ്ങനെ തന്നെയാണോ ഈ ഉച്ച സമയത്തൊക്കെ പോളിംഗ് നന്നായിട്ട് ഉണ്ടാവാറുണ്ടോ? എപ്പോഴും കനത്ത പോളിംഗ് ഒരു ബൂത്ത് തന്നെയാണ്. അതെ, ഇവിടെ 1600 എങ്ങാണ്ട് എണ്ണസംഖ്യ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എപ്പോഴും ഇവിടെ നീണ്ട ക്യൂ ആണ് ഉണ്ടാവുക. ഇതിന് അത് ഉപതെരഞ്ഞെടുപ്പായതുകൊണ്ടുള്ള ഒരു ഇതല്ല. അല്ല, ഇവിടെ പൊതുവേ ഈ ഇതിങ്ങനെയാണ്. ഹാഷ്മി, നമുക്ക് പാലക്കാടും ചൂടൊക്കെ അറിയാവുന്നതാണ്. എന്നിട്ട് പോലും ഈ സമയത്ത് ഇത്ര അധികം ആളുകൾ വോട്ട് ചെയ്യാൻ വരണമെന്നുണ്ടെങ്കിൽ നല്ല എന്താ പറയുക, ജനാധിപത്യത്തിൽ വലിയ വിശ്വാസമുള്ള ആളുകളായിരിക്കും നിങ്ങൾ അല്ലേ? അങ്ങനെ മനസ്സിലാക്കണം. അതെ അതെ, മലപ്പുറത്ത് നിന്നാണ് അവിടെ ഡ്യൂട്ടി ചെയ്യണത്, വോട്ട് ചെയ്യാൻ വേണ്ടി വന്നാണ്. എന്തായാലും നീണ്ട ക്യൂ ആണ് ഹാഷ്മി, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഇതിപ്പോൾ 44-ാം ബൂത്താണ്, വെണ്ണക്കര സ്കൂളിലെ 44-ാം നമ്പർ ബൂത്താണ്. അതിന് മുന്നിലൂടെ നമ്മളിങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ചു നോക്കുമ്പോൾ എന്താ പറയുക, നിറയെ ആളുകളുണ്ട്. സ്ത്രീകളും കുട്ടികളൊക്കെ ആയിട്ട് നിറയെ ആളുകൾ ക്യൂ നിന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നുണ്ട്. 30% ഈ 12 മണി സമയത്ത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് വലിയ പ്രതീക്ഷ തന്നെയാണ് രാഷ്ട്രീയ മുന്നണികൾക്ക് നൽകുന്നത്. കാരണം അത്രയധികം കൊണ്ടുപിടിച്ച പ്രചരണം നടത്തിയ ഒരു മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേതിനെ മറികടന്നിട്ടില്ലെങ്കിൽ ആ പ്രചരണം വേണ്ട രീതിയിൽ ഏറ്റിട്ടില്ല എന്നുള്ളൊരു എന്താ പറയുക, ഒരു ധ്വനി രൂപപ്പെടും, ഒരു പശ്ചാത്തലം രൂപപ്പെടും. അതുകൊണ്ട് തന്നെ അതില്ലാതിരിക്കണമെങ്കിൽ അല്പമെങ്കിലും ഈ പോളിംഗ് ശതമാനം ഉയരുകയാണെങ്കിൽ അത് ആശ്വാസമായിരിക്കും. വരുത്തി വെച്ചൊരു തെരഞ്ഞെടുപ്പ് എന്നുള്ള വിമർശനമൊക്കെ ഉയരുന്ന സാഹചര്യത്തിൽ ഈ പോളിംഗ് ശതമാനം ഉയർന്നാൽ മാത്രമേ UDFനൊക്കെ അത് വലിയ ആശ്വാസമായി തീരൂ എന്നുള്ള സാഹചര്യം കൂടി കാണണം. ഇന്നിപ്പോൾ രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, തങ്ങളുടെ വോട്ടുകളൊക്കെ പൂർണ്ണമായി ഞങ്ങളുടെ വോട്ടുകളൊക്കെ പോൾ ചെയ്യപ്പെടും എന്നുള്ളൊരു ആത്മവിശ്വാസം തന്നെ പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ എന്തായാലും ഇതാ നല്ല നല്ല തിരക്ക്, നല്ല ക്യൂ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് വെണ്ണക്കരയിലെ ഈ ബൂത്തിൽ നിന്ന്, 44-ാം നമ്പർ ബൂത്തിൽ നിന്ന്. നിഖിൽ പരമേഷാണ് നഗരമേഖലയിലുള്ള വെണ്ണക്കരയിലുള്ള ബൂത്തിൽ നിന്ന്, അത് കണ്ണാടി പഞ്ചായത്തിന് അടുത്താണ് കേട്ടോ ഈ വെണ്ണക്കര, അതുകൊണ്ടാണ് കണ്ണാടി പഞ്ചായത്ത് ആദ്യം പറഞ്ഞത്. എന്താണ്, നഗരമേഖലയിലുള്ള ഒരു ബൂത്തിൽ നിന്ന് നിഖിൽ പരമേഷ് അതിൻ്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 30% കടന്നിരിക്കുന്നു, 1 മണിയോടെ ഒരു ഫൈനൽ കണക്കൊക്കെ വരുമ്പോഴേക്കും അത് 35% ഉയർന്നാൽ, അല്ലെങ്കിൽ ഒരു 40%, 70% എന്ന് പറഞ്ഞ മുന്നണികളുടെ പ്രതീക്ഷകളെ അത് സാധൂകരിക്കും. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ കാര്യം നിഖിൽ പരമേഷ് പറയുന്നുണ്ടായിരുന്നു. ഒരു കാര്യം കൂടി രാഹുൽ പറഞ്ഞു, പോളിംഗ് ശതമാനം കുറയുകയാണെങ്കിൽ UDFന്റെ ഭൂരിപക്ഷം കുത്തനെ ഉയരും എന്നൊരു ലോജിക്ക് പറയുന്നുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്ന് പറഞ്ഞാൽ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കോൺഫിഡൻസിൻ്റെ ലോജിക്കാണ്. അവരവരുടെ വോട്ടുകൾ പൂർണ്ണമായി ബൂത്തുകളിലേക്ക് എത്തും എന്ന എല്ലാ മുന്നണികൾക്കും വലിയ കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസാണ് അതിൻ്റെ ലോജിക്ക്. അതല്ലാതെ നേരത്തെ ഷാഫി പറമ്പിലിന് 17,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ പോളിംഗ് ശതമാനം കുത്തനെ ഉയർന്നിരുന്നു എന്ന രാഹുൽ പറഞ്ഞതിന് നേരെ ഘടകവിരുദ്ധമായ കണക്കുകൂടി അവിടെ നിൽപ്പുണ്ട്.